ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ബ്രസീലിൽ നിന്ന് പ്രസാദാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ റെന്റൽ പ്രോപ്പർട്ടീസിൽ താമസിക്കുന്ന ടെനൻസ് അവരെങ്ങനെ അവരുടെ ഗ്യാസും ഇലക്ട്രിസിറ്റിയും അതൊക്കെ എങ്ങനെ ചീപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, വളരെ കോസ്റ്റ്ലി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുതുതായിട്ട് വരുന്ന പലർക്കും പല രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ ഗ്യാസും ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നേരിട്ട അനുഭവങ്ങളും അവരുടെ തെറ്റിദ്ധാരണകളും ഉണ്ടായ തെറ്റിദ്ധാരണകളും അതെങ്ങനെ മാറ്റി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആമുഖമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഗ്യാസും ഇലക്ട്രിസിറ്റിയും നിങ്ങൾ റെന്റൽ പ്രോപ്പർട്ടികളാണ് താമസിക്കുന്നതെങ്കിൽ, നിങ്ങളാണ് പൈസ കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്ലയറെ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെഗുലേറ്ററി ബോഡിയുണ്ട് ഓഫ്ജെം, അവരാണ് ഈ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ യു കെയിൽ മോസ്റ്റ്ലി നോർത്ത് ഏൻസിയിൽ നിന്നാണ് ഗ്യാസ് വരുന്നത്, അതുപോലെ തന്നെ നോർവേയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പല രീതിയിലുള്ള കമ്പനികളുണ്ട്, സപ്ലൈ ചെയ്യുന്ന പല കമ്പനികളുണ്ട്. ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് അവരെല്ലാം ഈ ബില്ലിംഗ് കമ്പനീസുകളെ സഹായിക്കും. അവർ സപ്ലൈ ഒന്നുമില്ല, ബില്ല് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം കമ്പനികൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സപ്ലയറെ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് നമ്മൾ താമസിക്കുന്ന ഏത് വീട്ടിൽ താമസിക്കുന്നോ ആ വീട്ടിലുള്ളവർക്ക് ഉണ്ട്. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ്ലി, അതായത് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴൊക്കെ നമ്മൾ പ്രൈസുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. കമ്പാരിസൺ വെബ്സൈറ്റുകളുണ്ട്, അതിൻ്റെ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതാണ്, ഏത് ഇലക്ട്രിസിറ്റി, ഏത് ഗ്യാസ് സപ്ലയറാണ് ചീപ്പറായിട്ടുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റിയും ഗ്യാസ് സപ്ലയറെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യം. അപ്പം ഇനി ഞാനൊരു രസകരമായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ടെനൻ്റ്, അത് മലയാളിയാണ്, പുതുതായിട്ട് വന്നേ ഉള്ളൂ, അതിന് സമയമായിട്ടില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, വീട്ടിൽ എപ്പോഴും ഭയങ്കര ചിലവാണ്, ഗ്യാസ് ഇലക്ട്രിസിറ്റി ഭയങ്കര ചിലവാണ്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഇതിപ്പോൾ പ്രൈസ് അങ്ങനെ ആയതുകൊണ്ട് ചിലവാകുമല്ലോ, അല്ല അത് ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിലൊന്ന് വന്ന് നോക്കണം, അതുകൊണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ ആ വീട്ടിൽ പോയി നോക്കി. ഇവിടെയുള്ള വീടൊന്നും അല്ല കേട്ടോ, ബ്രിസ്റ്റലുള്ള വീടിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇവിടുത്തെ ആരും അന്വേഷിച്ച് പോകണ്ട ആരാ വ്യക്തി എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ആ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത്, ഇദ്ദേഹം ഒരു എന്നാ പറയുന്നത്, ഒരു കൈലിമുണ്ടും എടുത്ത് ഒരു വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് കൈ കെട്ടി നിൽക്കുന്നതാണ്. എന്നാണ് ഭയങ്കര തണുപ്പ് അവരക്ഷയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്, നമ്മൾ ഈ കൈലിമുണ്ട് നാട്ടിലാണ് ഉപയോഗിക്കുന്നത്, അവിടെ ചൂട് സ്ഥലമാണ് നാട്, അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൈലിമുണ്ട് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ് കോഡുണ്ട്, നമ്മളിവിടെ പ്രോപ്പർ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, അതുപോലെ തന്നെ സ്ലിപ്പറൊന്നും ഇവിടെ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള നമ്മൾ സോക്സൊക്കെ ഇട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള പാദരക്ഷകൾ ഇവിടെ ഉണ്ട്, വീട് വഴി ഇടാവുന്ന, കാർപ്പറ്റ് വഴി ഉപയോഗിക്കാവുന്ന ഇതുണ്ട്, അതൊക്കെ മേടിച്ച് ഉപയോഗിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രസ്സുണ്ടാണോ, ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടെന്ന് കഴിഞ്ഞാലൊന്നും തണുപ്പ് മാറത്തില്ല, അതാണ്. അപ്പം നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. കൈലുകൊണ്ടൊക്കെ നമ്മൾ പെട്ടിയിലടുക്കി വെച്ച് നമുക്ക് നാട്ടിൽ പോകാൻ നേരത്ത് അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരും അതിനെക്കുറിച്ച് അത്രയും ബോധവാന്മാർ അല്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ഡ്രസ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞു അവർ 3-bedroom ഹൗസാണ്, അവർ ചേട്ടാ ഞങ്ങൾ ഒരു റൂമിൽ ഞങ്ങൾ ഓൺ ചെയ്തു. അപ്പം അവർ ബേസിക്കലി അവർ ഓരോ മുറിയിൽ ഓരോരുത്തർ വരുമ്പം 2 മണിക്കൂർ വെച്ച് ഓൺ ചെയ്യുകയാണ്, മനസ്സിലായോ? അപ്പം അവർ വിചാരിക്കുന്ന ഇപ്പം 2 മണിക്കൂറേ ഓൺ ആയിട്ടുള്ളൂ, 2 മണിക്കൂറേ ഓൺ ആയിട്ടുള്ളൂ, അങ്ങനെ അതാണ്ട്. അതായത് സെൻട്രൽ ഹീറ്റിംഗ്, ഇത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹീറ്റിംഗ് ആണ്. അത് ഒരിക്കലും ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാ മുറിയിലും ഓണാവും, അത് റെഗുലേറ്ററോ മറ്റു മുറിയിലും ഓഫ് ആക്കിയിട്ടിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് നമ്മൾ റെഗുലേറ്റർ എല്ലാം ഓഫ് ആക്കിയിട്ട് നമ്മൾ ഈ ഹീറ്റിംഗ് ഓൺ ചെയ്യുമ്പോൾ ആ ഏത് മുറിയിലാണോ ഓണുള്ളത് അവിടെ മാത്രമേ ഇതാവുള്ളൂ, അതുകൊണ്ട്
അത് നമ്മൾ റെഗുലേറ്റർ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറയുമായിരിക്കും. പക്ഷേ ഈ സെൻട്രൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഓരോ മുറിയിലും ഓരോ സെൻട്രൽ ഹീറ്റിംഗ് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ ഡ്രസ്സ് ധരിക്കുക, ഇവിടെ യു കെയിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ധരിക്കുക. രണ്ടാമത് നമ്മൾ സപ്ലയറെ ചേഞ്ച് ചെയ്യുക, സപ്ലയറെ ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഗവൺമെൻറ് ഗ്രാൻ്റ് ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും ഗ്രാൻ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതെന്താണെന്ന് നോക്കുക. ഗ്രാൻ്റ് എല്ലാം കൗൺസിൽ വഴി ഗ്രാൻ്റ് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻഡിങ് ഓർഡർ ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ പ്രൈസ് കുറയും. അതുപോലെ തന്നെ പേ നമ്മൾ ചാർജ് ചെയ്യുന്ന കാർഡാണെങ്കിൽ കാർഡിലോട്ട് പൈസ ആഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം ഞാൻ ഇത് എല്ലാവർക്കും പലർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറി എല്ലാം ഇതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒരു പ്രയോജനമുള്ളതായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഹായ് പറയൂ. ഓക്കെ ഓക്കെ, താങ്ക് യു.